പ്ലസ് വൺ സുവോളജി ചാപ്റ്ററായ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷനിലെ ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ്, എ ബി ഒ ഗ്രൂപ്പിംഗ് ആൻഡ് ആർ എച്ച് ഗ്രൂപ്പിംഗ്. എ ബി ഒ ഗ്രൂപ്പിംഗ് മീൻസ് വാട്ട്? ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എ ആൻഡ് ബി ആൻറ്റിജൻസ് ഓൺ ആർ ബി സി. ആർ ബി സിയിൽ കാണുന്ന എ ആൻഡ് ബി ആൻറ്റിജൻസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസിനെ ബേസ് ചെയ്തുള്ള ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് എ ബി ഒ ഗ്രൂപ്പിംഗ്. ഇതിനെ ബേസ് ചെയ്ത് ഹൗ മെനി ബ്ലഡ് ഗ്രൂപ്പ്സ് ആർ ദെയർ? ഫോർ, എ ബി എ ബി ആൻഡ് ഒ. ഒബ്സർവ് ദിസ് ടേബിൾ, ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് ഡോണർ കമ്പാറ്റബിലിറ്റി. ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ് നാല് ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, എ ബി എ ബി ആൻഡ് ഒ. ആൻറ്റിജൻസ് ഓൺ ആർ ബി സി, എ ബ്ലഡ് ഗ്രൂപ്പിൽ കാണുന്ന ആൻറ്റിജൻ എ ആണ്, ബി ബ്ലഡ് ഗ്രൂപ്പിൽ കാണുന്ന ആൻറ്റിജൻ ബി, എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ എ ആൻഡ് ബി ആൻറ്റിജൻസ് കാണാം, ഒ ബ്ലഡ് ഗ്രൂപ്പിൽ ദർ ആർ നോ ആൻറ്റിജൻസ്. ദെൻ ആൻറ്റിബോഡീസ് ഇൻ പ്ലാസ്മ, എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളുടെ പ്ലാസ്മയിൽ കാണുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി ഏതായിരിക്കും? ആൻറ്റി ബി. ഇൻ ബി ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റി എ, ഇൻ എ ബി ബ്ലഡ് ഗ്രൂപ്പ് നോ ആൻറ്റിബോഡീസ്, ആൻഡ് ഇൻ ഒ ബ്ലഡ് ഗ്രൂപ്പ് ബോത്ത് ആൻറ്റി എ ആൻഡ് ആൻറ്റി ബി. നെക്സ്റ്റ്, ഡോണേഴ്സ് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആരോടൊക്കെ ബ്ലഡ് വാങ്ങിക്കാൻ പറ്റും? എ ആൻഡ് ഒ. എന്തുകൊണ്ട് ബി ഗ്രൂപ്പിനോട് വാങ്ങിക്കാൻ പറ്റില്ല? ബിക്കോസ് എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾ ആൻറ്റി ബി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബി ബ്ലഡ് ഗ്രൂപ്പിനെതിരെ, ബി ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദേ കനോട്ട് റിസീവ് ബി ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ആൻഡ് വാട്ട് എബൌട്ട് ബി ബ്ലഡ് ഗ്രൂപ്പ്? ദേ ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം ബി ആൻഡ് ഒ. എന്തുകൊണ്ട് എ ഗ്രൂപ്പിൽ നിന്ന് റിസീവ് ചെയ്യാൻ സാധിക്കില്ല? ബിക്കോസ് ആൻറ്റി എ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സോ എ ആൻറ്റിജനെ അത് ഡിസ്ട്രോയ് ചെയ്യും. ആൻഡ് വാട്ട് എബൌട്ട് എ ബി? They do not have antibodies. Antibodies illathathu kondu aarodokke blood sweekikkan sadikkunnundu, ella group aarodum sweekikkan sadikkunnundu. So AB is known as universal recipient. Next, what about O? They do not have antigen, but they have anti A and anti B antibody. Adondu avarku blood receive cheyan sadikkunnathu O group aarodu maatrana. Understood? Universal donor aarana O group aanu. They have no antigen. So they can donate blood to any group. ഏത് ഗ്രൂപ്പ് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദേ ആർ കോൾഡ് യൂണിവേഴ്സൽ ഡോണർ. വാട്ട് എബൌട്ട് യൂണിവേഴ്സൽ റെസിപ്പിയൻ? ദാറ്റ് ഈസ് എ ബി ബ്ലഡ് ഗ്രൂപ്പ്. ദേ ഹാവ് നോ ആൻറ്റിബോഡി, സോ ദേ ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം എനി ഗ്രൂപ്പ്. എ ബി ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിബോഡീസ് ഇല്ല, സോ ദേ ക്യാൻ റിസീവ് ബ്ലഡ് ഫ്രം എനി ഗ്രൂപ്പ്. സോ ദേ ആർ കോൾഡ് യൂണിവേഴ്സൽ റെസിപ്പിയൻ. യൂണിവേഴ്സൽ ഡോണർ ഈസ് ഓ ഗ്രൂപ്പ്, യൂണിവേഴ്സൽ റെസിപ്പിയൻ ഈസ് എ ബി ഗ്രൂപ്പ്. Blood groups and donor compatibility. During blood transfusion, in order to avoid clotting, donor's blood is matched with recipient's blood. That is what happens when donor's and recipient's blood is not matching. That will lead to blood clotting. Okay. Blood transfusion samayathu donor's bloodum recipient's bloodum match aayirikkanam. Illengil endu sambhavikkum? Blood clotting nadakkum. Raktham kattu pidikkum. So blood transfusion സക്സസ് ആവില്ല. ആൻറ്റിബോഡി എ റിയാക്ട്സ് വിത്ത് ആൻറ്റിജൻ എ, ആൻഡ് ഇൻ ദ സെയിം വേ ആൻറ്റിബോഡി ബി റിയാക്ട്സ് വിത്ത് ആൻറ്റിജൻ ബി, ലീഡിംഗ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ആർ ബി സിസ്. ആൻറ്റിബോഡി എ ആൻറ്റിജൻ എയുമായി റിയാക്ട് ചെയ്യും, ആൻറ്റിബോഡി ബി ആൻറ്റിജൻ ബിയുമായി റിയാക്ട് ചെയ്യും. സോ ആർ ബി സി ഡിസ്ട്രോയ് ആകും, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഫെയിലാകും. സോ ഓൺലി മാച്ചിങ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഷുഡ് ബി യൂസ്ഡ്. ദെൻ വാട്ട് ഈസ് ആർ എച്ച് ഗ്രൂപ്പിംഗ്? Based on presence or absence of RH antigen on RBC. RBC ഇൽ കാണുന്ന RH antigen-ന്റെ പ്രസൻസ് ഓർ ആബ്സെൻസിനെ ബേസ് ചെയ്ത് കാണുന്ന ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് RH ഗ്രൂപ്പിംഗ്. ഇഫ് RH antigen is present, ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. RH antigen present ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ്, ഇഫ് RH antigen is absent, ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആയിരിക്കും. RH antigen absent ആണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആയിരിക്കും. If an RH negative person receives blood from RH positive one, his blood will develop antibody against RH antigen. RH negative blood group ulla oralu RH positive blood swigirichale endu sambhavikkum? Antibody form aayum. RH negative person antibody form aayum. Endinedire antibody form aayum? RH positive blood illulla RH antigen edire antibody form aayum. Adu kaaranam RBC destroy cheyapadum. Okay. So what is important? ABO and RH group matching is very important. RH group mismatching കാരണം വരുന്ന ഒരു ഡിസീസ് ആണ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. ഓക്കെ,
RH mismatching or RH incompatibility between RH negative mother and RH positive fetus. Mother endaanu RH negative aanu, fetus RH positive aanengil undavunna oru mismatching or incompatibility aanu erythroblastosis fetalis. That is, what is the case here? Mother is RH negative, fetus is RH positive. Mother RH negative aanu, mother inde body il RH antigen illa, fetus RH positive aanu. Fetus in the body il RH antigen undu. During the delivery of first child, mixing of maternal and fetal blood occurs. In such cases, the mother starts preparing antibodies against RH antigen in her blood. So that is, there is a chance of mixing of mother's and fetus blood during the delivery of first child. RH antigen of the fetus may enter mother's blood. So mother's blood produces antibody against this RH antigen. ആദ്യ കുഞ്ഞിൻ്റെ പ്രസവ സമയത്ത് മദറിൻ്റെയും ഫീറ്റസിൻ്റെയും ബ്ലഡ് മിക്സ് ആകാം. അങ്ങനെ വന്നാൽ കുഞ്ഞിൻ്റെ RH ആൻറ്റിജൻ അമ്മയുടെ ബ്ലഡിലേക്ക് എൻറ്റർ ചെയ്യും. സോ അമ്മയുടെ ബോഡി RH ആൻറ്റിജനെതിരെ RH ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇൻ കേസ് ഓഫ് ഹർ സെക്കൻഡ് പ്രഗ്നൻസി ദ RH ആൻറ്റിബോഡീസ് ഫ്രം ദ മദർ ക്യാൻ ലീക്ക് ഇൻ ടു ദ ബ്ലഡ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ഡിസ്ട്രോയ് ദ ഫീറ്റൽ RBC. ദാറ്റ് ഈസ് RH antibody from the mother will leak into fetus and then destroy fetus RBC. രണ്ടാമത്തെ പ്രഗ്നൻസി സമയത്ത് മദറിൻ്റെ ബോഡിയിലുള്ള ബ്ലഡിലുള്ള RH ആൻറ്റിബോഡി കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് എൻറ്റർ ചെയ്യും. സോ ഫീറ്റസിൻ്റെ RBCയെ ഡിസ്ട്രോയ് ചെയ്യും. ദിസ് കുഡ് ബി ഫാറ്റൽ ടു ദ ഫീറ്റസ് ഓർ കുഡ് കോസ് സിവിയർ അനീമിയ ആൻഡ് ജോണ്ടിസ് ടു ദ ബേബി. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് എരിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. സോ ഇങ്ങനെ വന്ന് RH ആൻറ്റിബോഡി കുഞ്ഞിൻ്റെ RH ആൻറ്റിജനെ ഡിസ്ട്രോയ് ചെയ്താൽ അത് എന്തിന് കാരണമാകാം? അനീമിയ, ജോണ്ടിസ്, ഇതിനൊക്കെ കാരണമാകാം. ആൻഡ് വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദിസ്? ദിസ് ക്യാൻ ബി അവോയ്ഡഡ് ബൈ അഡ്മിനിസ്ട്രിങ് ആൻറ്റി RH ആൻറ്റിബോഡീസ് ടു ദ മദർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ദ ഫസ്റ്റ് ചൈൽഡ്. ആദ്യത്തെ പ്രസവത്തിന് ശേഷം RH ആൻറ്റിബോഡിക്കെതിരെ ആൻറ്റി RH ആൻറ്റിബോഡി ഇഞ്ചെക്ട് ചെയ്താൽ സെക്കൻഡ് പ്രഗ്നൻസി ടൈമിലുള്ള ഈ പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ സാധിക്കും, ഒഴിവാക്കാൻ സാധിക്കും. ഫസ്റ്റ് ചൈൽഡിൻ്റെ ഡെലിവറിക്ക് ശേഷം മദറിന് എന്ത് ഇഞ്ചെക്ട് ചെയ്യണം? ആൻറ്റി RH ആൻറ്റിബോഡി ഇഞ്ചെക്ട് ചെയ്താൽ സെക്കൻഡ് ഡെലിവറിയിൽ പ്രോബ്ലം ഉണ്ടാവില്ല. കോയാഗുലേഷൻ ഓർ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. എങ്ങനെയാണ് ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്, അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഡാമേജ് ടിഷ്യൂ പ്രൊഡ്യൂസേഴ്സ് ആൻ എൻസൈം കോൾഡ് ത്രോംബോകൈനേസ്. ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂ, വൂണ്ടഡ് ആയിട്ടുള്ള ടിഷ്യൂ എൻസൈമ് പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ് എൻസൈമിൻ്റെ പേര്? ത്രോംബോകൈനേസ്. പ്രോത്രോംബിൻ കൺവേർട്ടഡ് ടു ത്രോംബിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ത്രോംബോകൈനേസ്. അതിനുശേഷം നടക്കുന്ന റിയാക്ഷനാണ് പ്രോത്രോംബിൻ ത്രോംബിനായി കൺവേർട്ട് ചെയ്യും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് എൻസൈം? ത്രോംബോകൈനേസ് എൻസൈം. ഫൈബ്രിനോജൻ കൺവേർട്ടഡ് ടു ഫൈബ്രിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് എൻസൈം? ത്രോംബിൻ എൻസൈം. ത്രോംബിൻ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ഫൈബ്രിനോജൻ ഫൈബ്രിനായി മാറും. Fibrin forms the blood clot. Fibrin pinned blood clot to form him. So these are the series of reactions that helps in coagulation or clotting of blood. Ion that helps in clotting. Which ion? Calcium. Vitamins that helps in clotting. Ed vitamin aanu? Vitamin K. Next is human circulatory system. Adile first one pericardium. The double walled membrane which protect the heart is called pericardium. Pericardium has a fluid in it. That is called a pericardial fluid. So pericardium is the double walled membrane. It covers and protects our heart. In between these two membranes, there is a fluid called a pericardial fluid. Heartine cover edu kaanuna rendu layer ulla membrane aanu pericardium. Ee rendu layersine agathu kaanuna fluid aanu pericardial fluid. Pericardium adhe pole pericardial fluid rendum nammude heartine protection nalgunnu. Next is valves in heart. The valves allow the blood to flow in only one direction. So what is the function of a valve? It allows the blood to move only in one direction so that the blood does not flow backwards. Oru directionil maatram blood ne move cheyan sahayikkunna structure aanu valves. So valves endu cheyyunnunde? Blood inde backward flow prevent cheyyunnunde. And there are different valves in our heart. Adil first one tricuspid valve. The opening between the right atrium and the right ventricle is guarded by
tricuspid valve. So where is the location of tricuspid valve? It is seen between right atrium and right ventricle. Right atriumത്തിന്റെയും right ventricleന്റെയും ഇടയിൽ കാണുന്ന valve ആണ് tricuspid valve. And what is its function? Blood right atriumത്തിൽ നിന്നും right ventricleലേക്ക് മൂവ് ചെയ്താൽ ഈ tricuspid valve ക്ലോസ് ചെയ്യും. So blood തിരിച്ച് right atriumത്തിലേക്ക് മൂവ് ചെയ്യില്ല. Okay, so that is it prevents the backward flow of blood. Next one, bicuspid valve or mitral valve. The opening between the left atrium and the left ventricle is guarded by bicuspid or mitral valve. So this valve is seen between the left atrium and left ventricle. Okay, left atriumത്തിന്റെയും left ventricleന്റെയും ഇടയിൽ കാണുന്ന valve ആണ് mitral valve or bicuspid valve. So blood left atriumത്തിൽ നിന്നും left ventricleലേക്ക് മൂവ് ചെയ്താൽ ഈ valve ക്ലോസ് ചെയ്യും. So blood തിരിച്ച് left atriumത്തിലേക്ക് മൂവ് ചെയ്യില്ല. So here also this valve prevents the backward flow of blood. Next is semilunar valves. The pulmonary artery and aorta are guarded by the semilunar valves. Pulmonary arteryeyum aortayeyum guard ചെയ്തു കാണുന്ന valves ആണ് semilunar valves. Pulmonary arteryeye guard ചെയ്തു കാണുന്ന valve ആണ് pulmonary valve. അയോട്ടയെ ഗാർഡ് ചെയ്ത് കാണുന്ന വാൽവാണ് അയോട്ടിക് വാൽവ്. ഇത് രണ്ടിനെയും പറയുന്നത് സെമി ലൂനാർ വാൽവ്സ് എന്നാണ്. ദാറ്റ് ഈസ് ബ്ലഡ് മൂവ്സ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ടു പൾമനറി ആർട്ടറി ആൻഡ് ആഫ്റ്റർ ദാറ്റ് പൾമനറി വാൽവ് ക്ലോസസ്. ഓക്കെ, സോ ദിസ് പ്രിവെൻറ്റ് ബാക്ക്വേർഡ് ഫ്ലോ. ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമനറി ആർട്ടറിയിലേക്ക് മൂവ് ചെയ്താൽ പൾമനറി ആർട്ടറിയിൽ കാണുന്ന സെമി ലൂനാർ വാൽവായ പൾമനറി വാൽവ് ക്ലോസ് ചെയ്യും. So blood in the backward flow prevent aapadum. On the left side, blood moves from left ventricle to aorta. After that, semilunar valve closes. Left side ile blood left ventricle il ninnum aorta ilekku move edu kaniyal semilunar valve, adayathu aorta il kaanunna aortic valve close aayum. So blood in the backward flow prevent aayum. And next topic is conducting system in heart. First one, sinoatrial node or SA node or SAN. This is a special type of muscle tissue present on the right upper corner of the right atrium, which initiates and maintains the rhythmic contractile activity of the heart. The SA node can generate the maximum number of action potentials, that is 70 to 75 per minute. Therefore, SA node is called a pacemaker of the heart. That is, listen, SA node is seen at the right upper corner of right atrium. It helps in maintaining the rhythmic activity of the heart. Right atriumത്തിന്റെ right upper side ലായി കാണുന്ന muscle tissues ആണ് SA node അല്ലെങ്കിൽ sinoatrial node. നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസും വർക്ക് ചെയ്യണമെങ്കിൽ ബ്രെയിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. പക്ഷേ നമ്മുടെ ഹാർട്ടിന് തന്നെ ഇമ്പൾസ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഒരു മിനിറ്റിൽ 70 മുതൽ 75 പ്രാവശ്യം വരെ ഹാർട്ട് ബീറ്റ് ചെയ്യാനുള്ള ഇമ്പൾസസ് അല്ലെങ്കിൽ മെസ്സേജസ് ഫോം ചെയ്യാനുള്ള കഴിവ് എസ് എ നോഡ് അല്ലെങ്കിൽ സാൻ സൈനോആട്രിയൽ നോഡിനുണ്ട്. ഹാർട്ടിൻ്റെ റിതമിക് ആയിട്ടുള്ള വർക്കിങ്ങിനെ സഹായിക്കുന്നത് എസ് എ നോഡാണ്. അതുകൊണ്ട് എസ് എ നോഡിനെ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് കൂടി പറയും. ആട്രിയോ വെൻട്രിക്കുലാർ നോഡ് ഓർ എ വി നോഡ്. The mass of nodal muscle tissue seen in the lower left corner of the right atrium close to the atrioventricular septum is atrioventricular node or AV node. Right atriumത്തിന്റെ lower left side ല് കോർണറിലായി atrioventricular septത്തിന്റെ അടുത്തായി ഏത് muscle tissues കാണാം? Atrioventricular node അല്ലെങ്കിൽ AVN കാണാം. റൈറ്റ് ആട്രിയത്തിൻ്റെ ലോവർ ലെഫ്റ്റ് സൈഡ് കോർണറിലായി ഓട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിൻ്റെ അടുത്തായി. ഓക്കെ, സോ ഓട്രിയത്തിനെയും വെൻട്രിക്കിൾസിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടാണ് ഓട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. പർക്കിൻജെ ഫൈബേഴ്സ്. ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽസ് ഫ്രം എ വി നോഡ് ബ്രാഞ്ചസ് എഗെയിൻ ആൻഡ് ഗിവ് റൈസ് ടു മൈന്യൂട്ട് ഫൈബേഴ്സ് ത്രൂ ഔട്ട് ദ വെൻട്രിക്കിൾസ് നോൺ ആസ് പർക്കിൻജെ ഫൈബേഴ്സ്. എ വി നോഡിൽ നിന്നും ഫോം ചെയ്യുന്ന ഫൈബേഴ്സ് ഓട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലൂടെ പോകുമ്പോൾ രണ്ട് ബ്രാഞ്ചസായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽസായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് വീണ്ടും
ഡിവൈഡ് ചെയ്ത് ചെറിയ ബ്രാഞ്ചസ് ആയി മാറുന്നു. അതിനെയാണ് പർക്കിൻജെ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ബണ്ടിൽ ഓഫ് ഹിസ് പർക്കിൻജെ ഫൈബേഴ്സ് അലോങ് വിത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽസ് ആർ നോൺ ആസ് ബണ്ടിൽ ഓഫ് ഹിസ്. പർക്കിൻജെ ഫൈബേഴ്സും അതിൻ്റെ കൂടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽസും ഒന്നിച്ച് പറയുന്നതാണ് ബണ്ടിൽ ഓഫ് ഹിസ്. സോ ഇതാണ് സൈനോ ഓട്രിയൽ നോഡ് ഓർ എസ് എ നോഡ്. ഓക്കെ, ഇതാണ് ഓട്രിയോ വെൻട്രിക്കുലാർ നോഡ് ഓർ എ വി നോഡ് ഓർ എ വി എൻ. നെക്സ്റ്റ് എ വി നോഡ് ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് ബ്രാഞ്ചസായി ഡിവൈഡ് ചെയ്യും. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചസായി ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രാഞ്ചസിൽ നിന്നും പിന്നീട് ചെറിയ ബ്രാഞ്ചസ് ഫോം ചെയ്യും. അതാണ് പർക്കിൻജെ ഫൈബേഴ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഫ്ലോ ചാർട്ട് ഓഫ് ദ പാത്ത് ഓഫ് ഇമ്പൾസ് കണ്ടക്ഷൻ ഇൻ ഹാർട്ട്. ഹാർട്ടിൽ എങ്ങനെയാണ് ഇമ്പൾസ് ട്രാൻസ്പോർട്ട്, ഇമ്പൾസ് കണ്ടക്ഷൻ എന്ന് നോക്കാം. റൈറ്റ് ഓട്രിയം ടു എസ് എ നോഡ്, എ വി നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കിൻജെ ഫൈബേഴ്സ് ആൻഡ് വെൻട്രിക്കിൾസ്. കാർഡിയാക് സൈക്കിൾ, ദ സീക്വൻഷ്യൽ ഇവൻറ്റ് ഇൻ ദ ഹാർട്ട് വിച്ച് ഈസ് സൈക്ലിക്കലി റിപ്പീറ്റഡ് ഈസ് കോൾഡ് കാർഡിയാക് സൈക്കിൾ. നമ്മുടെ ഹാർട്ടിൽ സൈക്ലിക്കലി തുടർച്ചയായി നടക്കുന്ന സംഭവങ്ങൾ ഓർ ഈവൻസിനെയാണ് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. സോ ഈ കാർഡിയാക് സൈക്കിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈവൻസ് ആണ് ഹാർട്ടിൻ്റെ സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. കോൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ഈസ് കോൾഡ് സിസ്റ്റോൾ ആൻഡ് റിലാക്സേഷൻ ഈസ് കോൾഡ് ഡയസ്റ്റോൾ. സോ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ കോൺട്രാക്ഷനാണ്, ഹാർട്ട് ചുരുങ്ങുന്നതാണ് സിസ്റ്റോൾ. ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാലോ റിലാക്സേഷൻ ഓഫ് ദ ഹാർട്ട്, ഹാർട്ട് പഴയ അവസ്ഥയിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഡയസ്റ്റോൾ അല്ലെങ്കിൽ റിലാക്സേഷൻ. സോ കോൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട് ഈസ് കോൾഡ് സിസ്റ്റോൾ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ ഹാർട്ട് ഈസ് കോൾഡ് ഡയസ്റ്റോൾ. ദ ഡ്യൂറേഷൻ ഓഫ് എ കാർഡിയാക് സൈക്കിൾ ഈസ് 0.8 സെക്കൻഡ്സ്. സോ കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.8 സെക്കൻഡ്സ് ആണ്. ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ ഈച്ച് വെൻട്രിക്കിൾ പംസ് ഔട്ട് 70 ml ഓഫ് ബ്ലഡ് വിച്ച് ഈസ് ദ സ്ട്രോക്ക് വോളിയം. സോ ഓരോ കാർഡിയാക് സൈക്കിൾ നടക്കുമ്പോഴും വെൻട്രിക്കിൾ 70 ml ഓഫ് ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഹാർട്ട് സൗണ്ട്. ദ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ഈസ് ലബ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലോഷർ ഓഫ് ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൾവ്. ആദ്യത്തെ ഹാർട്ട് സൗണ്ടാണ് ലബ്. ഈ സൗണ്ട് എപ്പോഴാണ് നമ്മുടെ ഹാർട്ടിൽ നിന്നും കേൾക്കാൻ പറ്റുക? ഡ്യൂറിങ് ദ ക്ലോഷർ ഓഫ് ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൾവ്. റൈറ്റ് സൈഡിൽ റൈറ്റ് ഓട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലായി കാണുന്ന വാൾവാണ് ട്രൈകസ്പിഡ് വാൾവ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വാൾവാണ് ബൈകസ്പിഡ് വാൾവ്. സോ ട്രൈകസ്പിഡ് വാൾവും ബൈകസ്പിഡ് വാൾവും ക്ലോസ് ചെയ്യുന്ന സമയത്താണ് ആദ്യത്തെ ഹാർട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലബ്. ദ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഈസ് ഡബ്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ക്ലോഷർ ഓഫ് സെമി ലൂനാർ വാൾവ്സ്. രണ്ടാമത്തെ ഹാർട്ട് സൗണ്ടാണ് ഡബ്. ഡബ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമി ലൂനാർ വാൾവ്സ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ്. സെമി ലൂനാർ വാൾവ്സ് എന്ന് പറഞ്ഞാൽ പൾമനറി വാൾവും അയോട്ടിക് വാൾവും. പൾമനറി ആർട്ടറിയിൽ കാണുന്ന വാൾവും അയോട്ടയിൽ കാണുന്ന വാൾവും ക്ലോസ് ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ ഹാർട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റൈറ്റ് സൈഡിൽ ഇംപ്യുർ ബ്ലഡ് റൈറ്റ് ഓട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിൾസിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈകസ്പിഡ് വാൾവ് ക്ലോസ് ചെയ്യും. അതേസമയം തന്നെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഓട്രിയത്തിൽ നിന്നും പ്യുർ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസിലേക്ക് മൂവ് ചെയ്യും, ബൈകസ്പിഡ് വാൾവ് ക്ലോസ് ചെയ്യും. സോ ട്രൈകസ്പിഡ് വാൾവും ബൈകസ്പിഡ് വാൾവും ക്ലോസ് ചെയ്യുന്ന സൗണ്ടാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് ലബ്. അതിനുശേഷം റൈറ്റ് സൈഡിൽ ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമനറി ആർട്ടറിയിലേക്ക് മൂവ് ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ പ്യുർ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസിൽ നിന്നും അയോട്ടയിലേക്ക് മൂവ് ചെയ്യും. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പൾമനറി വാൾവ് ക്ലോസ് ചെയ്യപ്പെടും, അയോട്ടിക് വാൾവും ക്ലോസ് ചെയ്യപ്പെടും. അതാണ് രണ്ടാമത്തെ ഹാർട്ട് സൗണ്ട് ഡബ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇ സി ജി. ദിസ് ഈസ് കോൾഡ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. നോട്ട് ദാറ്റ്. ഓക്കെ, നോട്ട് ദാറ്റ് ഡിഫറൻസ്. ആൻഡ് ഇലക്ട്രോ കാർഡിയോഗ്രാം ഇ സി ജിയിൽ ഏതൊക്കെ വേവ്സ് കാണാം? പി വേവ്, ക്യു ആർ എസ് കോംപ്ലെക്സ് ആൻഡ് ടി വേവ്. ഫസ്റ്റ് വൺ, പി വേവ്. പി വേവ് റെപ്രസെൻറ്റ്സ് ഡീപോളറൈസേഷൻ ഓഫ് ദ ആട്രിയ വിച്ച് ലീഡ്സ് ടു ദ കോൺട്രാക്ഷൻ ഓഫ് ബോത്ത് ദ ആട്രിയ. പി വേവ് എന്ന് പറയുന്നത് ആട്രിയത്തിൻ്റെ ഡീപോളറൈസേഷനാണ് സൂചിപ്പിക്കുന്നത്.
So P wave ne parayunnathu, it is the depolarization of atria. Atria thinte depolarization aanu. QRS complex means it represents the depolarization of the ventricles, which initiates the ventricular contraction. Ventricles inde depolarization aanu QRS complex kondu soojippikkunnathu. T wave represents the repolarization of ventricle. The end of the T wave marks the end of systole. T wave nu parayunnathu ventricles inde repolarization aanu. Count of QRS gives normal heartbeat rate. Any deviation from this shape indicates abnormality or disease. QRS complex inde count oru normal heartbeat rate ariyan vendi help cheyunnundu. So ee normal range il ninnum endengilum vyathasam undengil that indicates what? Abnormality or disease. QRS complex il endengilum vyathasam undengil adu disease o abnormality o soojippikkunnu. Disorders or diseases that are affecting our circulatory system. First one, high BP, hypertension. Endana reason? Increase in BP to 140/90. Normal ethrayana 120/80 alle. So if it is 140/90, that is called high BP or hypertension. Endokeyana symptoms? Heart disease, affect brain, kidney, etc. And next one, coronary artery disease, CAD or atherosclerosis. Endana reason? Deposition of calcium, fat, cholesterol, fibrous tissue, etc. in arteries. ആർട്ടറീസിനകത്ത് കാൽഷ്യം, ഫാറ്റ്, കൊളസ്ട്രോൾ ഇതൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടാൽ കൊറോണറി ആർട്ടറി ഡിസീസ് വരാം. ഇറ്റ് എഫക്ട് ദ ബ്ലഡ് വെസൽസ് ദാറ്റ് സപ്ലൈ ബ്ലഡ് ടു ദ ഹാർട്ട്. ഹാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിനെ എഫക്ട് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് വൺ, ആഞ്ചിന പെക്ടോറിസ്, കോമൺ ഇൻ മിഡിൽ ഏജ്ഡ് ആൻഡ് എൽഡേഴ്സ്. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ? നോ ഇനഫ് ഓക്സിജൻ ഈസ് റീച്ചിങ് ദ ഹാർട്ട്. ഹാർട്ടിലേക്ക് ഓക്സിജൻ എത്താത്ത സമയത്താണ് ആഞ്ചിന പെക്ടോറിസ് എഫക്ട് ചെയ്യുക. സിംപ്റ്റം അക്യൂട്ട് ചെസ്റ്റ് പെയിൻ. Okay, heart failure. Heart is not pumping enough blood to the body. Heart is not pumping blood that is needed for our body. Congestion of lungs. Cardiac arrest ennu varnale heart stops beating. And next one, heart attack. Heart muscles are damaged by an inadequate blood supply. Inadequate blood supply karanam heart muscles damage aavunnathu kondana heart attack vara. So these are the disorders of the circulatory system.